ഹായ് എല്ലാവർക്കും, എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോണത്, റവ ഹൽവ. എനിക്ക് ഒരു കപ്പ് റവ, ഒരു കപ്പ് പാല്, അര കപ്പ് നെയ്യ്, മുക്കാൽ കപ്പ് പഞ്ചസാര, കിസ്മിസും ബദാമും കാഷ്യൂനട്ടും ഈ രണ്ട് ടേബിൾ സ്പൂണുകളും എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്കട പൊടി, അര ടേബിൾ സ്പൂൺ കടലമാവ്, ഇതെല്ലാമാണ് എടുത്തിട്ടുള്ളത്. സൂജി ഹൽവ അല്ലെങ്കിൽ റവ ഹൽവ എന്ന് പറഞ്ഞിട്ട് അത് പ്രസാദത്തിനും എല്ലാറ്റിനും എടുക്കണൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് എടുത്ത് മാറ്റേണ്ടത്, കളറ് മാറിയല്ലോ. അപ്പോൾ ഇതൊന്ന് മാറ്റിയതിന് ശേഷം ഇനി നന്നായി ചൂടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ഗ്യാസ് കാണിച്ചാൽ ഓഫ് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ. അതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ആ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ഒരു കപ്പ് റവ ഇടാൻ പോണം. ഇട്ടതിന് ശേഷം വേഗം ഇളക്കണം, കട്ട കുത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ കളറ് വേഗം അടി പിടിക്ക് കരിയെ എന്തെങ്കിലും ചെയ്യേണ്ട വെച്ചിട്ട് തീ കമ്മിയാക്കി വെക്കണം, ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നന്നായി തരി തരി പോലെ മണൽ പോലെ ആയി വരും. അതിന് ശേഷം ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇത് ഇവിടെ ആയി വരണ സമയത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒരു കപ്പ് പാലും രണ്ട് കപ്പ്, നമ്മൾ കപ്പെടുത്ത ഏതാണ് നമ്മൾ അളവെടുത്തച്ചാൽ ആ അളവിൽ തന്നെ, ഇപ്പോൾ ചായക്കപ്പിലാണ് നിങ്ങൾ അളവെടുക്കണ വെച്ചാൽ ആ കപ്പിൽ തന്നെ എല്ലാ അളവും എടുക്കണം. അപ്പോൾ ഒരു കപ്പ് പാലെടുക്കുക വെച്ചാൽ അതേ അളവിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം, അതാണ് ഇവിടെ പാത്രത്തിൽ ഒഴിച്ചിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ആ കുങ്കുമപ്പൂവും ചേർത്തിട്ടുണ്ട്. കുങ്കുമപ്പൂവും കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് വരണം. ഇത് തിളച്ച് നല്ലോണം കുറുകണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ ചൂടോട് കൂടിയിട്ട് അപ്പുറത്തെ കടായിലും ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വെച്ചു എന്ന് മാത്രം, അപ്പുറത്ത് ഞാൻ ഇളക്കുന്നുണ്ട്, അതും കൈവിടാതെ ഇളക്കണം. അതിന് ശേഷം അത് ചൂടോട് കൂടിയിട്ട് ഈ
പോരും. അഭിപ്രായം പറയൂ, കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാമല്ലോ.